ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ നല്ലൊരു നാടൻ ഉണക്ക തിരണ്ടി കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടിയാണ് കേട്ടോ, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചേർക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ചെറിയ ഉള്ളിയുടെ നേരെ പകുതി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു മാങ്ങയുടെ നേരെ പകുതി എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തിരണ്ടി, ഒരു 250 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാം കൂടി നമുക്കതിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിരണ്ടി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഈ മസാലയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരണം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിനുശേഷം മാത്രമേ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിക്കുന്നുള്ളൂ. നമുക്കിത് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് അടച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തിരണ്ടി കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് ലൂസാക്കിയെടുക്കാം. അപ്പം നമ്മളിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ലൂസാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചാറോടുകൂടി തന്നെയാണുള്ളത്. അപ്പോൾ അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നല്ല തിളമൊക്കെ വന്നിട്ടുണ്ട്, ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ തിരണ്ടി കറിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.